നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം കീഴടക്കി തലയെടുപ്പോടെ പ്രധാനമന്ത്രിയുടെ മടക്കം. ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച INS വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗളൂരുവിലേക്ക് തിരിച്ചുപോയി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യാത്രയയക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും DGP അനിൽഖാനും എത്തിയിരുന്നു. ശ്രദ്ധേയമായ ചില ഫോട്ടോകൾ ഇപ്പോൾ കേരളത്തിൽ വൈറലാകുന്നു. പ്രധാനമന്ത്രിയെ യാത്രയയക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകൂപ്പിയാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിന്നത്. കൈകൂപ്പി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖഭാവാദികൾ ഇപ്പോൾ വൈറലാണ്. മുഖ്യമന്ത്രിയുടെ കൂപ്പുകൈകളിൽ പ്രധാനമന്ത്രി ചേർത്തുപിടിക്കുന്ന ദൃശ്യങ്ങളും വൈറലായിരിക്കുന്നു. ഇന്ന് രാവിലെ 9:30 INS വിക്രാന്തിന്റെ കമ്മീഷനിങ് ചടങ്ങുകൾ. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആരിഫ് മുഹമ്മദ് ഖാൻ, പിണറായി വിജയൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലിരുന്നു. തൊഴുകൈകളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ പിണറായി വിജയൻ നിൽക്കുന്നത് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ഇന്ത്യക്ക് ബദൽ മാതൃകയായി കേരള മാതൃക ഉയർത്തിക്കാട്ടിയ ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഇപ്പോൾ മോദിയെ വണങ്ങുന്ന കാഴ്ച. മോദി കേരളത്തിന് വാരിക്കോരിക്കൊടുത്തത് അത്ര ചില്ലറയൊന്നുമായിരുന്നില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം BJPയുടെ പൊതുയോഗത്തിൽ പരസ്യമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യാത്രയയക്കാൻ കേരളത്തിന്റെ ഗവർണറും എത്തിയിരുന്നു. ഗവർണർ തലയെടുപ്പോടെ തൊട്ടുമുന്നിൽ നടന്നു നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ അടുക്കലേക്ക് പാഞ്ഞെത്തുന്ന ദൃശ്യങ്ങളും വൈറലാണ്. ഗവർണറോട് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ സംസാരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. ഇടതുപക്ഷ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കുന്ന പല നടപടികളും കൈക്കൊണ്ട ഗവർണറുടെ പിന്നാലെ മുഖ്യമന്ത്രി പായുന്നതും വൈറലാണ്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ തിരിയുന്ന ഗവർണറുടെ ചിത്രങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗവർണറെയും ഒക്കെ തനിക്ക് ആവശ്യമുണ്ട്. ചുറ്റുവട്ടത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ വട്ടമിട്ട് പറക്കുന്നു എന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു. ഈ വരുന്ന 13-ാം തീയതി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 20 തവണയാണ് ഈ കേസ് മാറ്റിവെക്കപ്പെട്ടത്. ഒടുവിൽ സുപ്രീം കോടതി തന്നെ കാര്യം വ്യക്തമാക്കി. 13-ാം തീയതി നിശ്ചയമായും ഈ കേസ് പരിഗണിക്കും. ഇനി അവധിക്ക് വയ്ക്കുന്ന പ്രശ്നമില്ല. ഒരു വശത്ത് ലാവ്ലിൻ കേസിന്റെ അപകട ഭീഷണി, മറുവശത്ത് ഗവർണർ ഉയർത്തുന്ന വെല്ലുവിളി. ഒരുപിടി ഓർഡിനൻസുകൾ ബില്ലുകളാക്കി ഗവർണറുടെ പിന്നാലെ പാഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സംഘവും. ഗവർണർ ഒപ്പുവെച്ചില്ലെങ്കിൽ ആകെ വെട്ടിലാകും എന്നതാണ് അവസ്ഥ. ഇതിൽ ലോകായുക്തയുടെ അധികാരം കവർന്നെടുക്കുന്ന ബില്ലുമുണ്ട്. ലോകായുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മന്ത്രിമാർക്കെതിരെയും വിധി പറയാനായി കാത്തു നിൽക്കുന്നു. ചുറ്റും അതിശക്തമായ ആക്രമണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ED സമഗ്ര അഴിച്ചുപണിയാണ് കേരളത്തിൽ വരുത്തിയത്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത് അന്വേഷണ സംഘത്തിൽ നിന്ന് മലയാളി ഉദ്യോഗസ്ഥരെ അടപടലം മാറ്റി. പകരം സുബ്രഹ്മണ്യം എന്ന കരുത്തനായ സാരഥിയെയാണ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വള്ളംകളിക്ക് വേണ്ടി ക്ഷണിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയേറെ പരവേശപ്പെട്ടതും. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരങ്ങേറ്റം, മറുവശത്ത് തിരുവനന്തപുരത്ത് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും. വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് അമിത്ഷാ എത്തുന്നത്. നാളെ രാവിലെ 10:30 കോവളം ലീലാറാവീസിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ സോണൽ യോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. വൈകുന്നേരം കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ പട്ടികജാതി മോർച്ച സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പൊതുയോഗത്തിൽ അമിത്ഷായുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാവാം? ഇത് മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. അമിത്ഷായെ എങ്ങനെയെങ്കിലും വള്ളംകളിക്ക് ക്ഷണിച്ചു കൊണ്ടുപോകണമെന്നും അവിടെ വെച്ച് ഇത്തിരി കുശലം പറയണമെന്നും പിണറായി വിജയന് ആഗ്രഹമുണ്ടായിരുന്നു. പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായെ വള്ളംകളിക്കായി ക്ഷണിച്ചതും. പിന്നീട് ഇടതുപക്ഷ കേന്ദ്രങ്ങളും CPM നേതാക്കളുമൊക്കെ ഇതിനെ ന്യായീകരിച്ചെത്തി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെയാണ് കേരള സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ എന്താണ് തെറ്റ്?
എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് നെഹ്റുവിന്റെ പേരിലുള്ള ഈ വള്ളംകളിക്ക് ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രിയെ ക്ഷണിച്ചതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നു. പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഇനി പ്രധാനമന്ത്രിയുടെ മുന്നിൽ മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിലും പിണറായി വിജയൻ കൈകൂപ്പി നിൽക്കും. അമിത്ഷായുടെ പൊണ്ണത്തടി കൊണ്ട് തൻ്റെ സർക്കാരിനെ മറിച്ചിടാൻ കഴിയില്ല എന്ന് പരസ്യമായ വെല്ലുവിളി ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ പലപ്പോഴും വാക്കുകളിലൂടെ കസർത്തുകളായി നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ഉന്നം വെച്ച് കൊച്ചിയിലെ പൊതുയോഗത്തിൽ മോദി പ്രഖ്യാപിച്ചത് കേരളത്തിന് വേണ്ടത് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാരാണ്. ഇരട്ടച്ചങ്കൻ പിണറായി വിജയനെ തീർത്തും ഭസ്മമാക്കുന്ന വാക്കുകൾ തന്നെയാണ് മോദിയുടെ പ്രയോഗവും. കേരളത്തിൽ നടപ്പാക്കിയ പല പരിപാടികളും കേന്ദ്ര പദ്ധതികളായിരുന്നു. 200,000 ഭവനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ വെച്ചുകൊടുത്തു എന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ ജനങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. കേരള സർക്കാർ അവകാശപ്പെടുന്ന പല പദ്ധതികളും കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. പദ്ധതി കേന്ദ്രത്തിൻ്റെയും കയ്യടി സഖാക്കളുടെയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തിനേറെ കോവിഡ് കാലത്ത് 1.5 കോടി ജനങ്ങളെ റേഷൻ ഊട്ടിച്ചതിൻ്റെ കണക്ക് പോലും മോദി നിരത്തി. ഇവിടെ കേരളത്തിൽ വിതരണം ചെയ്യപ്പെട്ട കിറ്റുകളിൽ അടക്കം ചെയ്ത ധാന്യങ്ങളൊക്കെ കേന്ദ്രം കൊടുത്തതാണ് എന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വള്ളംകളിക്ക് ക്ഷണിച്ചതിൻ്റെ ജാള്യതയിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല സംസ്ഥാന ഭരണകൂടം. ആ ജാള്യത ഒഴിവാക്കാൻ വേണ്ടി നാളത്തെ യോഗത്തിനെത്തുന്ന എല്ലാവരെയും ഇപ്പോൾ വള്ളംകളിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നു തന്നെ കോവളത്തെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രത്യേക ചർച്ച നടത്തും. അമിത്ഷായെ ക്ഷണിച്ചതിന് പിന്നിൽ ലാവലിനാണോ സ്വർണ്ണക്കടത്താണോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചതും ഈ അവസരത്തിൽ തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പിന്നാലെ കൈകൂപ്പിയോടുന്നതും ഗവർണർക്ക് പിന്നാലെ പായുന്നതുമൊക്കെ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ തന്നെ. കേരളം ചിരിക്കാനുള്ള വക ഇനിയും ഒരുക്കും ഈ ഇടതുപക്ഷ സർക്കാർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.